गीत नगर उत्राड़पाचिल इण इय्यमा पड़ ओणते पची वाले अमो एवड अरे इन इक मोबाइल कुत अच्छा हापी वाण हापी वाण सोने एंडे क्यों पर संभव नी അവളെ എന്നാ അവളെ ചാടി കടിക്കാൻ ചെയ്യാ അണ്ട് ഒന്ന് അച്ഛൻ പറഞ്ഞു എടാ നിനക്കറിയാം അവളെ സ്വഭാവം നീ വേറെ വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് അമ്മാ ഇത് കൈക്ക് സുഖമില്ലടാ അല്ല അവളെ ചേട്ടനെ അതിനിടെ ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഓണമായിട്ട് വേണമെങ്കിൽ സാധനം കൊണ്ടുവന്നു അച്ഛത് പറഞ്ഞ അമ്മടുത്ത് നിന്ന് പറഞ്ഞു എന്തായാലും അവളെ ആഗ്രഹമല്ലേ നിങ്ങൾക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇത് ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാം പോരെ ഭഗവാനെ നീ എന്താവണ എന്തോ നാടോല്ലേ മനുഷ്യൻ നിങ്ങൾക്ക് ഒക്കെ അവളെ വീട്ടിൽ പോണം അത്ര വക്കാലത്തുമായിട്ട് വന്നേക്കുവാ നല്ലൊരു ദിവസമായിട്ട് നീ ചൂടാവാൻ പറഞ്ഞല്ല മേടുകൂടി കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമാണ് അവളൊരു ആഗ്രഹം പറഞ്ഞപ്പം അവൻ സാധിച്ചു കൊടുക്കേണ്ടത് സാധിച്ചു കൊടുക്കണം ഇന്നൊരു നല്ലൊരു ദിവസമായിട്ടേ ഇന്ന് എവിടെയും പോകുന്നില്ല ഈ ഓണമായിട്ട് ഓണം ആണുങ്ങളെ വീട്ടിൽ ആഘോഷിച്ചാൽ മതി അതായിക്കോട്ടെ അവർ പോയിട്ട് ഓണത്തിന് രാവിലെ വരും രാവിലെ വന്നിട്ട് ഇവിടെ വെച്ച് വേണമ്പോ ആരാണുള്ളത് നിങ്ങൾ കയറി ചെയ്യും എവിടെയല്ലോ എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല രാവിലെ തന്നെ അവള് അമ്പലത്തിൽ പോയിട്ട് അണിഞ്ഞു ഒരുങ്ങി അവിടെ വന്നിരിക്കുവാടി ഒന്ന് പതുക്കെ പറയടി എന്തോ മനുഷ്യ പതുക്കെ പറയാൻ അവളിപ്പോ കേട്ടാൽ എന്താ അവള് വീട്ടിൽ നിന്ന് വരുമ്പോ അവൾ എന്താ കൊണ്ടുവന്നേ 30 പവന് 3 ലക്ഷം രൂപയെ അവക്ക് അവളെ ഇഷ്ടത്തിന് വീട്ടിൽ പോകാൻ വരെയും വേണമെങ്കിൽ അവളെ നല്ല കനത്തി കൊണ്ടുവരണമായിരുന്നു ഈ ബന്ധ് മാറി ഹർത്താൽ വന്നെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി മനസ്സിലായോ സ്ത്രീധനം വാങ്ങേണ്ടവർ എന്നും വാങ്ങുകയും ചെയ്യും കൊടുക്കേണ്ടവർ കൊടുക്കുകയും ചെയ്യും അല്ലാതെ അപ്പേ പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ ഈ പറയുന്നത് നിനക്ക് വേണ്ടിയായിരുന്നു ദൈവമേ എന്ത് മാത്രം ആലോചന വന്ന നമ്മുടെ മോന് എന്ത് സൗന്ദര്യം നമ്മുടെ മോനും നമുക്ക് അവളെ വീട്ടിൽ പോണം അത്ര ദൈവമേ ഇങ്ങനത്തെ ഒരു അച്ചിക്കോന്തെ അവള് വരച്ച വരയ്ക്കൂടെ തന്നെ അവൻ പോകത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല എന്തുവാ എന്ത് പതുക്കെ പറയാൻ ഇങ്ങനത്തെ ഒരു അച്ചിക്കോന്തന ആവരുത് അവൾ എന്ത് പറയുന്നു അത് മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ അവക്ക് സാരി മേടിക്കാൻ പറയുമ്പോ സാരി സാരി കൊത്ത വള മാല ഒട്ട് അയ്യോ എന്താന്നറിയോ ഇങ്ങനത്തെ ഒരു പെങ്കോതനെ കണ്ടിട്ടില്ല ഇത്രക്കൊന്നും നിങ്ങളില്ലായിരുന്നു എന്താടങ്ങേ കാര്യല്ലേ പറയുന്നേ കുറച്ചു നേരം ഇവിടെ ശ്രദ്ധിക്കൂ ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യം നമ്മൾ വീടുകളിൽ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നല്ലതുമുണ്ട് നിലവാരം കുറഞ്ഞവയും ഉണ്ട് അത് നമ്മൾ ശരിയായ രീതിയിൽ വേർതിരിച്ചറിയണം കാരണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് Virgin Food Grade Granules കൊണ്ട് നിർമ്മിച്ച Family Plastics Products മാത്രം ഉപയോഗിക്കൂ Family Plastics നമ്മുടെ നാടിന് നമ്മുടെ Family Plastics അമ്മയൊക്കെ
പിന്നെ പണിയില്ല മോനെ കൂടെ ജീവിക്കാനല്ലേ എന്റെ മോളെ തന്നു വിട്ടേ അമ്മ ഞാൻ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ചേട്ടൻ അമ്മ ഭയങ്കര ബഹളവാ. അയ്യോ ഇത് നല്ല കഥ. ഇച്ചിരി നേരം ഉറങ്ങിപ്പോ എന്നെ കുഴപ്പം. പെൺകുട്ടികളെ കുറച്ച് വൈകിയൊക്കെ എഴുന്നേക്കണം. അത് മാത്രമല്ല ഞാൻ ഇന്നലെ നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോകണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിട്ടില്ല. ഇത് എന്തുവാ മരുമനെ ഞാൻ ഈ കേൾക്കുന്നത്? നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഒന്നും പോരാ ഇവിടുന്ന് തന്നുവിട്ടത് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുത്തി. എന്തോന്ന് കുറഞ്ഞു പോയി? ആവശ്യത്തിന് കൂടുതൽ തന്നിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടേക്കുന്ന അല്ലേ മനുഷ്യ? ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോ എന്തോ ഒരു ബഹളമായിരുന്നല്ലോ. ഞാൻ പിടിച്ച പിടിയാലൊന്നും എനിക്ക് വന്നേ പറ്റുള്ളൂ. ഷോ ഇത് നല്ല കൂത്ത്. ഓണം അവനവന്റെ വീട്ടിൽ ആഘോഷിക്കുന്നതാ നല്ലത് അല്ലേ മോണ? ആണമ്മ ഇതൊന്നും പോരാഞ്ഞ് എന്നെ എപ്പോഴും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചേട്ടൻ ഞാൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഞാൻ വരച്ച വരയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എപ്പോഴും പരാതി. അതിലൊരു നാണക്കേടും വിചാരിക്കണം എന്റെ പൊന്നു. പെണ്ണുങ്ങൾ പറയുന്നത് ആണുങ്ങൾ കേൾക്കണം, അതാണ് ആണത്തെ മോനെ അല്ലേ മനുഷ്യ? ആഹാ നീ ഇവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുവാണോ? എന്റെ മോള് വന്നോണ്ടല്ലേ, ഡ്രസ് പോലും മാറിയിട്ടില്ലേ. ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പോവാ കുടിക്കാൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോളെ. ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴേ മൂന്ന് അനിയന്മാര് രണ്ട് പെങ്ങന്മാര് പോരാത്തതിന് അമ്മായിയമ്മ എന്നെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചതാ. എന്ത് ചെയ്താലും കുറ്റം കുറ്റം കുറ്റം. എന്നെ ഒന്ന് നടു നിവർത്താൻ സമ്മതിച്ചിട്ടില്ല. ഇതൊന്നും ഞാൻ മറക്കൂല. അതല്ലേ അമ്മയെ മറക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ എന്താ ഏട്ടന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ അവിടെ അമ്മ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്ത് വിഷമമായി. ഇതുപോലല്ലേ അവൾ അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയെ എടുത്ത് പറയുമ്പോ അവർക്ക് വിഷമാവുന്നത്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞ, ഓണം അവരവരുടെ വീട്ടിൽ ആഘോഷിക്കണമെന്നല്ലേ. അവള് പോയി ആഘോഷിക്കട്ടെ, അവക്കത് സന്തോഷം കൊടുക്കണെങ്കിൽ അതല്ലേ നല്ലത്. ചേട്ടൻ എന്താ നോക്കി നിക്കുന്നത്? ഇറങ്ങുന്നില്ലേ? ഓണം അടിച്ചു പൊളിക്ക്. അതല്ലേ ഗീത്ത്.